നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം പൂന്തുറ ദേവീ ക്ഷേത്രത്തിൽ മോഷണം, പഞ്ചലോക വിഗ്രഹം കവർന്നു, പിന്നിൽ പ്രൊഫഷണൽ സംഘമെന്ന് പോലീസ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വീട് കുത്തിത്തുറന്ന് കവർച്ച. കനത്ത മഴ തുടരുന്നു, 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. വടകട മൂരാട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ, കായംകുളത്തും മാവേലിക്കരയിലും വീടുകൾക്ക് മേൽ മരം വീണു. കൊയിലാണ്ടി കാപ്പാട് തീരദേശ റോഡ് തകർന്നു. മൂവാറ്റുപുഴയിൽ ടിവി ദേഹത്ത് വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് വീണ് കുട്ടിക്ക് പരുക്ക്. അടിമാലിയിൽ ടെറസിൽ നിന്ന് വീണയാളും മരിച്ചു. തിരുവനന്തപുരം മീനാങ്കലിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ആശങ്കയിൽ പ്രദേശവാസികൾ. ആനകളെ വനത്തിലേക്ക് തുരത്തി. ലാഹയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ പശു ചത്തു. സകലമാന കേരളത്തിലേക്ക് വിശദമായി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. കെജ്രിവാൾ ജയിലിൽ തുടരും. കെജ്രിവാളിന് ജാമ്യം നൽകിയത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വിചാരണ കോടതിക്കും വിമർശനമുണ്ട്. സുവി വിശ്വനാഥനുണ്ട്. സുവി, വിധിയുടെ വിശദാംശങ്ങൾ. പാർവതി, ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച ഹർജി ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും, തിഹാർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഡൽഹി ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ വലിയ തോതിലുള്ള വിമർശനം വിചാരണ കോടതിക്ക് നേരെയും ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ PMLA ആക്ടിലെ 35, അത് വേണ്ട രീതിയിൽ പരിശോധിക്കാതെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നൊരു വിമർശനമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ED വാദങ്ങൾ കൃത്യമായി വിചാരണ കോടതി കേട്ടില്ല. സെക്ഷൻ 35 രണ്ട് തരത്തിലാണ് ജാമ്യം നൽകുന്നത് പറയുന്നത്. അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നും ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് June 20 അരവിന്ദ് കെജ്രിവാളിന് റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചത്. അതിന് തുടർച്ചയായി തന്നെ ഈ ജാമ്യം അനുവദിക്കരുത്, അത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമീപിക്കുകയായിരുന്നു. എന്നാൽ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പരിഗണിക്കാതെ തന്നെ ഡൽഹി ഹൈക്കോടതി ഈ ഇതിൽ ഒരു സ്റ്റേ, അതായത് ഇത് ഈ വിധി നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെടുകയും കേസ് ഇന്നത്തേക്ക് പരിഗണിക്കാൻ മാറ്റിവെക്കുകയുമായിരുന്നു. അതിനുശേഷം ഇരു കക്ഷികളുടെയും വാദം കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയുടെ വിധിന്യായം ഇതാണ്: അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നു. PMLA ആക്ട് പ്രകാരം എന്തെല്ലാം തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരത്തിയിരിക്കുന്നത്, അവയൊന്നും തന്നെ വിചാരണ കോടതി പരിഗണിച്ചില്ല എന്നും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ സുപ്രീംകോടതിയെയും അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരുന്നു. ആ കേസ് നാളെ സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുകയാണ്. എന്താണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നത് എന്ന് നാളെ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിധിന്യായമാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പാർവതി, മദ്യനയ അഴിമതിക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. കെജ്രിവാൾ ജയിലിൽ തുടരും. കെജ്രിവാളിന് ജാമ്യം നൽകിയത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ അപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചു. വിചാരണ കോടതിക്കും വിമർശനമുണ്ട്. ഈ കേസ് നാളെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും സുവി വിശ്വനാഥൻ. പാർലമെന്റിൽ പലസ്തീന് ജയ് വിളിച്ച് AI
MIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. MPI സത്യപ്രതിജ്ഞ ചെയ്ത ഒവൈസി സത്യവാചകം ചൊല്ലി അവസാനിപ്പിച്ചത് ജയ് ഭീം, ജയ് തെലങ്കാന, ജയ് പലസ്തീൻ എന്ന് പറഞ്ഞാണ്. പലസ്തീന് ജയ് വിളിച്ചതിനെ BJP വിമർശിച്ചു. اور جس عہدے کو میں سنبھالنے والا ہوں اس کے فرائض اور وفاداری سے انجام دوں گا. جے بھیم، جے میم، جے تلنگانہ، جے فلسطین، تکبیر اللہ اکبر. സംസ്ഥാനത്ത് മഴ കനത്തു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട് ദേശീയപാതയിൽ വടകര മൂരാട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഇലക്ട്രിക് പോസ്റ്റുകൾ നിലം പൊത്തി. 10 മീറ്ററിലേറെ ദൂരത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മൺകട്ടകൾ റോഡിൽ പതിച്ചിട്ടുണ്ട്. രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് മാറ്റിസ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഈ പോസ്റ്റുകളാണ് മണ്ണിടിച്ചിലിൽ നിലം പൊത്തിയത്. മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങൾ വിണ്ടുകീറിയ നിലയിലാണ്. കാലവർഷം ശക്തമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കായംകുളം, കുന്നത്താലുമോട്, ചേരാവള്ളി ഭാഗങ്ങളിൽ കനത്ത മഴയിലും കാറ്റിലും വൃക്ഷങ്ങൾ കടപുഴകി. നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടുകൾ തകർന്നത്. 4 വീടുകൾക്ക് മേൽ മരം വീണു. ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. കുന്നത്താലുമോട് പുരുഷോത്തമൻ നായരുടെ വീടാണ് തകർന്നത്. കൈപ്പള്ളി സ്വദേശി രാജന്റെ വീട്ടിലേക്കും മരം വീണു. മാവേലിക്കരയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി. സബ്സ്റ്റേഷൻ യാർഡിന്റെ സമീപത്തെ മരമാണ് കടപുഴകിയത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വീണ്ടും കവർച്ച. ഉപ്പള പത്വാടിയിൽ വീട് കുത്തിത്തുറന്ന് 5 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കവർന്നു. മഞ്ചേശ്വരം പോലീസ് രാഹുൽഗാന്ധി MPI സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിലേക്ക് ഐ രാഹുൽ ഗാന്ധി, ഹാവിംഗ് ബീൻ ഇലക്ടഡ് എ മെമ്പർ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. ലോക്സഭയിൽ രാഹുൽഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത ദൃശ്യമാണ് കണ്ടത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കൊയിലാണ്ടി കാപ്പാട് തീരദേശ റോഡ് കടൽക്ഷോഭത്തിൽ തകർന്നു. 500 മീറ്ററോളം റോഡിന്റെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തികൾ കടലെടുത്തു. 3 ഭാഗങ്ങളിലായി വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. 3 മാസം മുൻപാണ് തകർന്ന കടൽ ഭിത്തിയും റോഡും ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് താൽക്കാലികമായി നവീകരിച്ചത്. കടൽക്ഷോഭം തടയാൻ പുലിമുട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കനത്ത മഴയിൽ പാലക്കാട് പലയിടങ്ങളിലും വ്യാപക നാശം. ഞാങ്ങാട്ടിരിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. സംഭവസമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല.
തിരുവനന്തപുരം പൂന്തുറ ദേവീക്ഷേത്രത്തിൽ മോഷണം. പഞ്ചലോക വിഗ്രഹം കവർന്നു. 1 കോടി രൂപ വില വരുന്ന വിഗ്രഹമാണ് കവർന്നത്. 32 കിലോ തൂക്കം വരുന്നതാണ് വിഗ്രഹം. ശ്രീകോവിലിന് ചുറ്റും മുളകുപൊടി വിതറിയായിരുന്നു മോഷണം. പ്രൊഫഷണൽ കൊള്ള സംഘമാണ് പിന്നിലെന്നാണ് നിഗമനം. പോലീസ് അന്വേഷണം തുടരുകയാണ്. തിരുവനന്തപുരം മീനാങ്കലിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. 3 ആനകളെയാണ് മേഖലയിൽ കണ്ടത്. ആനകളെ പിന്നീട് വനത്തിലേക്ക് തുരത്തി. മൂവാറ്റുപുഴയിൽ ടിവി ദേഹത്തേക്ക് മറിഞ്ഞു വീണ് 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. പായിപ്ര മൈക്രോ ജംഗ്ഷൻ പൂവത്തും ചുവട്ടിൽ അനസിന്റെ മകൻ അബ്ദുൾ സമദാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9:30 സ്റ്റാൻഡിനൊപ്പം ടിവി കുഞ്ഞിലെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി അടിമാലി കല്ലാറിൽ അംഗൻവാടി കെട്ടിടത്തിൽ നിന്ന് വീണ കുട്ടിക്ക് പരിക്കേറ്റു. ആൻഡോ അനീഷ ദമ്പതികളുടെ മകൾ മെറീനയ്ക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. 2-ാം നിലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിൽ നിന്നും 20 അടി താഴ്ചയിലേക്ക് കുട്ടി വീഴുകയായിരുന്നു. തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അടിമാലി ഇരുട്ടുകാനത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മധ്യവയസ്കൻ മരിച്ചു. കാണ്ടിയാമ്പാറ സ്വദേശി നളിനാക്ഷനാണ് മരിച്ചത്. വീടിന്റെ ടെറസ് വൃത്തിയാക്കുന്നതിനിടെ കാൽവഴുതി താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കോഴിക്കോട് ഓമശ്ശേരി മാങ്ങാട് വാഹനാപകടം. ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. കാർ ഓടിച്ചയാളെ പരിക്കുകളോടെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഴയിൽ നിയന്ത്രണം വിട്ടാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. അമിതവേഗതയിൽ വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വച്ചാണ് മലയാളിയുടെ പിക്കപ്പ് വാഹനം കല്ലട ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിന്റെ വാഹനത്തിലാണ് ബസ് ഇടിച്ചത്. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 മലയാളികൾക്ക് പരിക്കുപറ്റി. 23/6/2024 ഈ മൈസൂർ ബ്രാഞ്ചിലേക്ക് പോയ വാഹനം അവിടെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഇറക്കിയ ശേഷം അവിടുന്ന് ഗുണ്ടൽപേട്ട് വഴി തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടൽപോട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ വാഹനത്തിലേക്ക് വളരെ റാഷായിട്ട് ഓടിച്ചു വന്ന കല്ലട ബസ്, കേരളത്തിൽ നിന്ന് വരികയായിരുന്ന കർണാടകയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ് വന്ന് ശക്തമായി ഇടിക്കുകയും തലനാരിഴയ്ക്കാണ് ആക്ച്വലി ഞങ്ങളുടെ 2 സ്റ്റാഫ് രക്ഷപ്പെട്ടത്. ഒരാളിപ്പോൾ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിൻ്റെ തോളിലൊക്കെ പൊട്ടലുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റയിൽ ഫാത്തിമാബാദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ്. വേറൊരാൾക്ക് സംസാര പരിക്കുകളേ ഉള്ളൂ. പക്ഷേ വാഹനം ശക്തമായി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആക്ച്വലി ശക്തമായിട്ട് ഞങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇതുപോലെ ഇനി അവരുടെ അശ്രദ്ധമായ ഓട്ടം, ഡ്രൈവേഴ്സിനെ അശ്രദ്ധമായ ഡ്രൈവിങ് ഇത് നിർത്തിവെക്കണം. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് അത് ശ്രമിക്കണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. കാസർഗോഡ് കുമ്പളയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മധൂർ ഹിദായത്ത് നഗർ സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമ്പളയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചത്. കർണാടകയിൽ നിന്ന് കാറിൽ കടത്താനായിരുന്നു ശ്രമം. 12 ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു 5 ലക്ഷം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ. പാലക്കാട് മങ്കര പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം. അർദ്ധരാത്രി ബൈക്കിലെത്തിയ സംഘം പോലീസ് സ്റ്റേഷന്റെ ജനൽ സില് എറിഞ്ഞു തകർത്തു. സംഭവത്തിൽ നഗരിപ്പുറം സ്വദേശികളായ അനിൽകുമാർ, മണികണ്ഠൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 11 മണിയോടെ നഗരിപ്പുറത്തെ തട്ടുകട ഉടമ യുവാക്കളും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. ഇതിൽ പോലീസ് ഇടപെടുകയും പ്രശ്നത്തിൽ ഇരുവരെയും പറഞ്ഞുവിടുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് സ്റ്റേഷനിലെത്തിയ സംഘം ആക്രമണം നടത്തിയത്. തൃശൂർ പുന്നയൂർക്കുളം ചെമ്മന്നൂർ വടക്കേക്കുന്നത്ത് റോഡിൽ രക്തക്കറ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ്
നടക്കാനിറങ്ങിയവർ രക്തം കണ്ടത്. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. രക്തസാമ്പിൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മോഷ്ടിച്ച ബൈക്കിൽ മാല മോഷണം നടത്തിയിരുന്ന രണ്ടുപേർ അറസ്റ്റിൽ. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി മാല പിടിച്ചുപറി കേസുകളിൽ ഉൾപ്പെട്ട സംഘമാണ് പിടിയിലായത്. കഴക്കൂട്ടം സ്വദേശികളായ അനന്തു, സുജിത് എന്നിവരെയാണ് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കളിയിക്കാവിളയിൽ കാൽനട യാത്രക്കാരിയുടെ കഴുത്തിൽ നിന്ന് 6.5 പവന്റെ മാല കഴിഞ്ഞ ദിവസമാണ് ഇവർ മോഷ്ടിച്ചത്. നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി പോക്സോ ഉൾപ്പെടെ 12 ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ. പ്രതികൾ മോഷണം നടത്തുന്ന സിസിടിവി ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ വൻ തീപിടുത്തം. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. 20 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. പുലർച്ചെ 3 മണിയോടെയായിരുന്നു വേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തീപിടുത്തം. ഇവിടുത്തെ പ്ലാസ്റ്റിക് പ്രോസസിംഗ് യൂണിറ്റിലായിരുന്നു തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 3 തൊഴിലാളികൾ വരെ യൂണിറ്റിൽ ഉണ്ടായിരുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. പക്ഷേ ആളപായമില്ല. ഈ അഗ്നി പടർന്നതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ആളുകൾ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് 7 സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി. മുഴുവൻ യൂണിറ്റുകളും എത്തി. ചാക്ക, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കഴക്കൂട്ടം, നെടുമങ്ങാട്, വിഴിഞ്ഞം തുടങ്ങി നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലും നിന്നുള്ള യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. പുലർച്ചെ മുതൽ മഴ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. തൊട്ടടുത്ത് തന്നെ കെമിക്കൽ യൂണിറ്റുകളുണ്ട്, പെയിന്റ് കമ്പനിയുണ്ട്, പേപ്പർ കമ്പനിയുണ്ട്, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകളുണ്ട്, CNG പമ്പും ഇന്ത്യൻ ഓയിലിന്റെ മറ്റൊരു പമ്പുമുണ്ട്. ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വ്യവസായ സ്ഥാപനങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടെയാണ് ഇങ്ങനെയൊരു അഗ്നിബാധ ഉണ്ടായത്. ഈ കമ്പനിയുടെ പ്രവർത്തനം ഇങ്ങനെയാണ്. പ്രധാനമായും പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടേക്ക് കൊണ്ടുവന്ന് അത് പ്രോസസ് ചെയ്ത് ബോക്സ് രൂപത്തിലാക്കി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളിലേക്ക് കയറ്റി അയക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇവിടെ ഈ പ്രാഥമികമായി തന്നെ അഗ്നി നിയന്ത്രണ വിധേയമാക്കേണ്ട സംവിധാനങ്ങൾ അത് ഒരുക്കിയിരുന്നില്ല എന്ന കാര്യമാണ്. നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നതാണ് കമ്പനിക്ക്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 20 യൂണിറ്റ് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വീണ്ടും റീഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയക്ക് അകത്ത് വേറെ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. വാട്ടർ സ്റ്റോറേജ് ഇല്ല. തൊട്ടടുത്തായിട്ട് AGNB ഫയർ ഫൈറ്റിംഗ് അവിടെ സിസ്റ്റത്തിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ റീഫിൽ ചെയ്ത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കിൽ നമ്മൾ എത്രത്തോളം വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് വീണ്ടും മെൽറ്റായി അതിൽ നിന്ന് വീണ്ടും ഫയർ വരുന്ന ഒരു ഇതുണ്ട്. ഇവിടെ പലവട്ടം ഇതിനെപ്പറ്റി വാൺ ചെയ്തതാണ്. നമ്മളെ ഫയർ ഫൈറ്റിംഗ് മിനിമം ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് പോലും ഇതിൻ്റെ അകത്തില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഇല്ല. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം ഡെയിലി ഇവരുടെല്ലാം നമ്മൾ അവയർനെസ് കൊടുക്കുന്നതാണ്. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരെ സ്വീകരിക്കാം എന്ന് പറയുന്നതല്ലാതെ കറക്റ്റായിട്ടൊരു ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. നോർമൽ കേസിൽ ഇവിടെ ഒരു ഫയർ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടുത്തെ അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതില്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള എല്ലാ സ്റ്റേഷനുകളും അലർട്ടാക്കി. നാട്ടുകാരും വലിയൊരു അപകടം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ്. ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കി. എങ്കിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വീണ്ടും അഗ്നി ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് വീണ്ടും അഗ്നിശമന സേനാംഗങ്ങൾ ആ തീ കെടുത്തുന്ന പ്രവൃത്തിയിലേർപ്പെട്ടു. പൂർണ്ണമായും അഗ്നി കെടുത്തുന്നതുവരെ സേനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികളും. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ വിത്ത് മുളച്ചില്ല. തൃശൂർ വരന്തരപ്പിള്ളി കരിയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിലാണ്. എടത്തുരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത്. തൃശൂർ വരന്തരപ്പിള്ളി കരയാമ്പാടത്തെ കർഷകർ കണ്ണീര് കുടിക്കുകയാണ്. ഒരു സീസൺ നഷ്ടമാകുന്നതിന് പുറമേ നിലമൊരുക്കാൻ ചെലവിട്ട 840,000 രൂപയുമാണ് വെള്ളത്തിലായത്. വരന്തരപ്പിള്ളി കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് 30 കിലോഗ്രാമിന്റെ 69 ചാക്ക് ജ്യോതി വിത്ത് വാങ്ങിയത്. 100 ഏക്കർ പാടശേഖരത്തിലെ 70 ഏക്കറിൽ വിരിപ്പ് കൃഷി ഇറക്കി. 20% വിത്ത് മാത്രമാണ് മുളച്ചത്. സാമ്പിൾ വിതച്ചത് മുളച്ചു എന്ന ധൈര്യത്തിലാണ് വിത്ത് വാങ്ങിയതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ഡേവിസ് തുലാപ്പറമ്പിൽ പറഞ്ഞു.
വിത്ത് വിതരണം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചാക്കുകളിലെ വിത്തുകളൊക്കെ വളരെ മോശമായിരുന്നു. ഓരോ കർഷകനും വിത്ത് വെള്ളത്തിലിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് വാരിയെടുക്കുമ്പം അതിൽ നിന്നൊരു ചീഞ്ഞ മണവും അതിൻ്റെ അടിയിൽ അരിമണി വാല കാണുകയൊക്കെ ചെയ്തു. എന്നാലും ചെറിയ ഒരു 20% ഒക്കെ മുള കണ്ടാലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കർഷകർ വിതയ്ക്കുകയും ചെയ്തു. വിതച്ച് കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പാടശേഖരത്തിൽ ഒരു വിത്ത് പോലും മുളച്ചിട്ടുമില്ല. വളരെ ചില കർണകളിൽ മാത്രം 20%, 30% ഇങ്ങനെയുള്ള മുള കണ്ടത്. ഉടനെ തന്നെ ബന്ധപ്പെട്ട കൃഷി വകുപ്പിനെ അറിയിക്കുകയും അവർ വന്ന് പരിശോധിക്കുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പരാതിയുമായി കർഷകരെത്തിയപ്പോൾ വിതച്ച വിത്ത് തിരികെ കൊണ്ടുവന്നാൽ പകരം വിത്ത് നൽകാമെന്ന വിചിത്ര മറുപടി നൽകി വിത്ത് ഗവേഷണ കേന്ദ്രം അധികൃതർ. ബന്ധപ്പെട്ട വിത്ത് വിതരണം ചെയ്ത അതേ ഇടത്തിരുത്തിക്കാരോട് വിത്ത് കൊണ്ടു ചെന്നാൽ മാറ്റിത്തരാണ്. പാടത്തിറങ്ങിയ വിത്ത് എവിടെ എങ്ങനെയാണ് കൊണ്ടു ചെല്ലുക എന്നുള്ളത് എനിക്കറിയില്ല. അത് അവർക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇതാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ കർഷകരുടെ വേദന കാണണം, അവർക്കതിന് ശാശ്വത അവർക്ക് അതിന് വേണ്ട പരിഹാരം കാണണമെന്ന് കൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. മുണ്ടകൻ കൊയ്ത്തിൽ നിന്നുള്ള 40 ടൺ നെല്ലിൻ്റെ പണം 2 മാസമായിട്ടും കർഷകർക്ക് കിട്ടിയിട്ടില്ല. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ തവണത്തെ കൃഷിയും വെള്ളം കയറി നശിച്ചു. അതിന്റെ ഇൻഷുറൻസ് തുകയും നാളുകൾ കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. കടം വാങ്ങിയും ലോൺ എടുത്തും കൃഷി ഇറക്കിയ കർഷകർക്ക് ഇനി കൃഷി ചെയ്യണമെങ്കിൽ അധിക ചെലവുണ്ടാകും. ഇതിന് അധികൃതരുടെ പക്കൽ നിന്നും കർഷകനെ സഹായിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ജിജോൺ ജോർജ് ആവശ്യപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഈ പാടത്ത് വിതച്ചിട്ടുള്ള വിത്ത് മുളയ്ക്കാത്തത് കാരണം കൊണ്ട് നമ്മൾ പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കൂടുതൽ വിലയ്ക്ക് നമ്മൾ വിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വിതയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. കുറച്ച് കൃഷിക്കാർക്ക് ഈ വിത്ത് മേടിക്കാൻ തന്നെ ഇപ്പോൾ പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. ഓൾറെഡി നമുക്ക് ഏകദേശം 1 ഏക്കറിന് 12,000 രൂപ ചിലവ് വരുന്നുണ്ട്, വരമ്പ് കളയ്ക്കാനും ട്രാക്ടർ അടിക്കാനും നല്ലൊരുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുടക്കി ഇതിനൊരു ഗുണമില്ല എന്നുള്ളത് മനസ്സിലായി നൽകി. ഇനിയിപ്പോൾ അവർ ഇനി അടുത്ത വരുന്ന വിത്തും ഇനി എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. അത് കാരണം കൊണ്ട് അവർ ഇനി നമ്മൾ വാങ്ങിക്കുന്ന വിത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പേടിച്ചിട്ട് പണിയണോ വേണ്ട എന്നുള്ളത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ അധ്വാനം പാഴായതോടെ ഇനി വരുന്ന വിത്തിൻ്റെ ഗുണനിലവാരത്തെപ്പറ്റിയും കർഷകർക്ക് ആശങ്കയുണ്ട്. ഇതോടെ സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ. വിത്ത് ഗവേഷണ കേന്ദ്രത്തിന്റെ വീഴ്ചയ്ക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഇനി സ്വർണ്ണ വെള്ളി നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,600, പവൻ 52,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാം 5,515, പവൻ 44,120 രൂപ. വെള്ളി ഗ്രാം 94 കിലോ 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.